എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറിയിൽ ആ ഒരു സിലബസിൽ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു മെയിനായിട്ടുള്ള പോർഷനാണ് ആറ്റം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എട്ടാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കിലെ ഓരോരോ ചാപ്റ്റർ വീതമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ടെൻത്ത് ലെവൽ പ്രിലിമിനറി സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള പോർഷൻസ് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ നമുക്ക് അറിയാമെങ്കിൽ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും അതിൻ്റെ സ്വഭാവവും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഇനി എന്താണ് സബ്ഷെല്ലുകൾ എന്ന് നോക്കാം. സബ്ഷെല്ലുകൾക്ക് SPDF എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ സബ്ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് SPDF എന്നാണ്. മൂലകങ്ങളുടെ അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ ഒരു സബ്ഷെല്ലുകൾക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ S എന്നുള്ളതിൻ്റെ ഫുൾ ഫോം, അതായത് ആ S കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാർപ്പ് എന്നും P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകൾ സബ്ഷെൽസ് ഉണ്ട്. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകൾ ഉണ്ട്. ഇവ ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകൾ അഥവാ സബ്ഷെൽസ് ഉണ്ട്. ഈ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. ഇവ ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 S സബ്ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ S സബ്ഷെല്ലിൽ ഒറ്റ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഗോളാകൃതിയാണ്. P സബ്ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണ് ഉള്ളത്. D സബ്ഷെല്ലുകളിൽ 5 ഓർബിറ്റലുകളും F സബ്ഷെല്ലിൽ 7 ഓർബിറ്റലുകളും ഉണ്ട്. ഈ ഓർബിറ്റലുകളുടെ ആകൃതി സങ്കീർണമാണ്. അപ്പോൾ S സബ്ഷെല്ലിൻ്റെ ഓർബിറ്റലിൻ്റെ, അതായത് S സബ്ഷെല്ലിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പൽ ആകൃതിയാണ് P എന്നുള്ള സബ്ഷെല്ലിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഷേപ്പ് അതിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ലിത്തിയത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 3. ഇലക്ട്രോൺ വിന്യാസം 2, 1 എന്നാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഓരോ ഊർജ നിലകളിലുള്ള ഇലക്ട്രോണുകൾ അവ അതിലെ ഉപ ഊർജ നിലകളിലാണ്, സബ് എനർജി ലെവലിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകളെ സബ്ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ SPDF എന്ന ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ്ഷെല്ലുകൾ ഉണ്ട്. കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം, ഓരോ ഊർജ നിലകളിലുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ നിലകളിലാണ്, അതായത് സബ് എനർജി ലെവലിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകളെ സബ്ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ SPDF എന്ന ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കെ ഒഴികെ എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ്ഷെല്ലുകൾ ഉണ്ട്. കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ഊർജ നിലയിലും അതിൻ്റെ ഷെല്ലിലെ ക്രമത്തിന് തുല്യമായ എണ്ണം സബ്ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 1 ഷെല്ലായ കെ ഷെല്ല് 1, അടുത്ത ഷെല്ല് എൽ ഷെല്ലിൽ 2, MN എന്ന് പറയുമ്പോൾ അടുത്തത് 3, 4, അങ്ങനെയാണ് ആ ഒരു സബ്ഷെല്ലിൻ്റെ എണ്ണം വരുന്നത്.
അപ്പോൾ ഇതവിടെ ഷെല്ലിൻ്റെ നമ്പറും സബ്ഷെല്ലുകളും കൊടുത്തിട്ടുണ്ട്. ഷെൽ നമ്പർ ഒന്നില് എസ് സബ്ഷെല്ലാണ് ഉള്ളത്, രണ്ടില് എസ് പി, മൂന്നില് എസ് പി ഡി, നാലില് എസ് പി ഡി എഫ്. അപ്പോൾ എല്ലാത്തിലും പൊതുവായിട്ടുള്ള എല്ലാ ഷെല്ലുകളിലും പൊതുവായിട്ടുള്ള സബ്ഷെല്ലാണ് എസ്. ആ ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. എസ് സബ്ഷെല്ലിൽ 2, പി സബ്ഷെല്ലിൽ 6, ഡി സബ്ഷെല്ലിൽ 10, എഫ് സബ്ഷെല്ലിൽ 14. അപ്പോൾ ഇതിൽ 2 കഴിഞ്ഞാൽ 4 കൂടിക്കൂടി വരുന്ന രീതിക്കാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. എസ്സിൽ 2, പി 6, ഡി 10, എഫ് 14. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അപ്പോൾ ഈ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഈ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോണുകൾ ഊർജം കൂടിയ എൽ ഷെല്ലിലും ആയിരിക്കും നിറയുന്നത്. അതായത് സി സിക്സ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 4 എന്നാണ്. അപ്പോൾ ഇതിൽ ഊർജം ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോണുകൾ ഊർജം കൂടിയ എൽ ഷെല്ലിലാണ് വരുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയാണ് പറയുന്നത്. മൂലക ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ അറ്റോമിക നമ്പറിന് സമമാണ്. അപ്പോൾ ഇതാ ഇവിടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കേണ്ടത് 1s1 എന്നാണ്. അപ്പോൾ ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ 1s2 എന്നാണ് വരുന്നത്. കൊടുത്തിട്ടുണ്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് വിവിധ ഷെല്ലുകളിലെ ഊർജം കൂടി വരുന്ന ക്രമം നമുക്ക് നോക്കാം. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4s, 5d, 6p, 7s, 5f, 6d, 4p. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്തു വെക്കുക. 1s, 2s, 2p, 3s, 3p കഴിഞ്ഞിട്ട് പിന്നെ 4s ആണ് വരുന്നത്. അവിടെ എസ് ഷബ്സ് 4s എന്നുള്ള ആ സബ്ഷെല്ലിനാണ് ഊർജം കൂടുതൽ വരുന്നത്. അതിനുശേഷമാണ് 3d വരുന്നത്. അതിനുശേഷം 4p, 5s, 5s കഴിഞ്ഞിട്ടാണ് 4d വരുന്നത്, 5p പിന്നെ വരുന്നത് 6s, 4f, 5d, 6p, 4s, 5f, 6d, 7p. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത് മെയിനായിട്ട് എക്സാമിന് വരുന്നത് എന്ന് പറയുന്നത് അവിടെ 3p കഴിഞ്ഞിട്ട് 4s ആണ് വരുന്നത്, അതിന് ശേഷമാണ് 4d വരുന്നത്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്ന മറ്റൊരു രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. അറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതിയാകും. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 4s1 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകമാണ് ആർഗൺ. അപ്പോൾ ആർഗണിൻ്റെ പ്രതീകം ചേർത്തിട്ട് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ആർഗണിനെ ബ്രാക്കറ്റിലിട്ടിട്ട് 4s1 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി 4s2, ഡി 9s2 എന്നീ
ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എഫ് സബ്ഷെല്ലിൽ F7, F14 എന്ന ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അതായത് ടി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. അപ്പോൾ ഈ സബ്ഷെല്ല് പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്നത്, അതായത് ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ വരുന്നതോ അല്ലെങ്കിൽ പകുതി നിറഞ്ഞിരിക്കുന്നതോ D5 ആയിട്ട് വരുന്നതോ ആയ ക്രമീകരണങ്ങളാണ് മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് D4 S2, അതുപോലെ തന്നെ D9 S2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങൾ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എഫ് സബ്ഷെല്ലിൽ F7, F14 എന്ന ക്രമീകരണത്തിലും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നേരത്തെ ഊർജം കൂടി വരുന്ന ആ ഒരു രീതി, ആ ഒരു ഓർഡർ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതാണ്, ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെല്ലി ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞിരിക്കുന്നതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോൾ ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെല്ലി ഇലക്ട്രോൺ വിന്യാസത്തിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാകുന്നത്. അടുത്തത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അവയെ SP, DF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 ബ്ലോക്കുകളായിട്ട് പീരിയോഡിക് ടേബിളിനെ തരംതിരിച്ചിട്ടുണ്ട്, SP, DF. അപ്പോൾ ഇതവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, S ബ്ലോക്ക്, D ബ്ലോക്ക്, P ബ്ലോക്ക്, F ബ്ലോക്ക്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ S ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളവ P ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലുള്ളവയെ D ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. F ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് പോകുന്നത് അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പിരിയഡ് നമ്പർ. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പിരിയഡ് നമ്പർ. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ബെറിലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2, 2s2. അപ്പോൾ ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ പോയിട്ടുള്ള നമ്പർ, ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 2 ആണ്. അപ്പം 2ാം പിരിയഡിലാണ് ഈ ഒരു മൂലകം വരുന്നത്. അതുപോലെ തന്നെ നോക്കുക സോഡിയം. സോഡിയത്തിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ പോയിരിക്കുന്നത് 3 എന്നുള്ള നമ്പറുള്ള ഷെല്ലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ാം പിരിയഡിലാണ് സോഡിയം ഉൾപ്പെട്ടിരിക്കുന്നത്. S ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ലിഥിയത്തിൻ്റെത് 1s2, 2s1. അപ്പോൾ അതിൽ S ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇനി S ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായിട്ടുള്ള സവിശേഷതകൾ നോക്കാം. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. പിന്നെ S ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇടതുഭാഗത്തുള്ളവയാണ് S ബ്ലോക്ക് മൂലകങ്ങൾ. അതുപോലെ തന്നെ S ബ്ലോക്ക് മൂലകങ്ങളുടെ മറ്റ് പ്രത്യേകതയാണ് ലോഹ സ്വഭാവം കൂടുതൽ, അയോണീകരണ ഊർജം കുറവ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് P ബ്ലോക്ക് മൂലകങ്ങളാണ്. P സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോണുകളാണ് കാണപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിൽ 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് P ബ്ലോക്ക് തുടങ്ങുന്നത്. ബാഹ്യതമ P ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിൽ നോക്കുക എക്സാമ്പിളിന്
ഇവിടെ ഗ്രൂപ്പ് നമ്പർ മൂലകം ബോറോൺ ആണ്. അപ്പോൾ ഇതിൽ 2p1 എന്നാണ് ആ ഒരു ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സംഷെല്ല് പി സംഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ ആണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനോട് 1 എന്നുള്ളതിനോട് 12 കൂട്ടിയാൽ 13 കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 13 ആണ്. അതുപോലെ തന്നെ അടുത്തത് കാർബൺ, കാർബണിൻ്റെത് 2p2 ആണ് വരുന്നത്. അപ്പോൾ അത് പി ബ്ലോക്ക് മൂലകമാണ്. അതുപോലെ തന്നെ 2നോട് 12 കൂട്ടിയാൽ 14 കിട്ടുന്നത്, 14 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ചില സവിശേഷതകൾ നോക്കാം. പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങളുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിലെ പ്രതിനിധാനം ചെയ്യുന്ന മൂലകങ്ങളാണ് പി ബ്ലോക്കിലുള്ളത്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടും. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത നോക്കാം. ബാഹ്യതമ എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്കുകളുടെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ, ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിലെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ, അതായത് പെനൾട്ടിമേറ്റ് ഷെൽ, ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവ സംക്രമണ മൂലകങ്ങൾ എന്നും അറിയപ്പെടുന്നു, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും അറിയപ്പെടുന്നു. 12 ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതു ഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവ കപട സംക്രമണ മൂലകങ്ങൾ, സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ, രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത, വാലൻസി എന്ന് പറയുന്നുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലെ ഡി ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നു. ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമത്തിലല്ല ഡി ബ്ലോക്ക് മൂലകങ്ങളുടെയും നിങ്ങളുടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അതായത് ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ ആദ്യം നഷ്ടപ്പെടുന്നത്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. അപ്പോൾ ഇതിൽ 3d നിറഞ്ഞതിന് ശേഷമല്ല ഇവിടെ നിറയുന്നത്. അവിടിപ്പോൾ 4s2 എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിലെയും ഊർജ്ജ നിലയിലും നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എസ് പി എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഇനി സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്സ്. സാധാരണമായി സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ധാരാളം ഉപയോഗപ്പെടുന്നു. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെൻഡോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ, സസ്യങ്ങളുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഇതിൽ ചില ഉദാഹരണങ്ങളാണ്. വ്യത്യസ്ത
ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയെയും നിരോക്സികാരിയും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവാറും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. ഗ്ലാസിന് നിറം നൽകാനും ഓയിൽ പെയിൻറ്റിങ്ങിനും മറ്റും സംക്രമണ മൂലക സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതിന് എക്സാമ്പിളാണ് വനേഡിയം പെൻഡോക്സൈഡ്, പിന്നെ അതുപോലെ തന്നെ സ്പോഞ്ചി അയൺ, നിക്കൽ തുടങ്ങിയവ. അപ്പം ഗ്ലാസിന് നിറം നൽകാനും ഓയിൽ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത നോക്കാം. ലന്ദാനത്തിനും ആക്റ്റീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളുടെ വീതം താഴെ രണ്ട് നിരകളായി ക്രമീകരിച്ചിരിക്കുന്നവയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലെ ഷെല്ലിൻ്റെയും ഉള്ളിലുള്ളതാണ്. ആൻറ്റി പെനൽറ്റിമേറ്റ് ഷെൽ. ഒന്നാമത്തെ നിരയിലുള്ളവ ലാന്തനോയിഡുകൾ എന്നും രണ്ടാമത്തെ നിരയിൽ ക്രമീകരിച്ചവ ആക്നോയിഡുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവ 6-7 പീരീഡുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ് ഷെല്ലിലാണെന്ന് ഇലക്ട്രോൺ വിന്യാസം പരിശോധിച്ചാൽ കാണാൻ കഴിയും. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകതകളും പിന്നെ അതുപോലെ തന്നെ ഉപയോഗങ്ങളാണ് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇവയിൽ പലതും ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ഇനി നോക്കാം കേരളത്തിൻ്റെ ധാതു സമ്പത്ത്. ലോകത്തെല്ലായിടത്തും ധാതുക്കളുടെയും വിന്യാസം ഒരുപോലെയല്ല. നമ്മുടെ കേരളം ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരണത്താൽ അനുഗ്രഹീതമാണ്. മോണസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൻ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരം. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ് എന്ന ധാതുവാണ്. നിയോമീഡിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു മോണോസൈറ്റ് തന്നെ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന ലോഹമാണ് നിയോഡീമിയം. ഉരക്കല്ലുകൾ ഫ്ലിൻറ്റ് സ്റ്റോൺസ് നിർമ്മിക്കാൻ ആവശ്യമായ സീറിയം ലോഹത്തിൻ്റെ ധാതു മോണോസൈറ്റാണ്. അമൂല്യമായ ഈ ധാതു ശേഖരം നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.